ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് ഗാർഡനിങ് വിശേഷങ്ങളാണ്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ള ചെടി നടണ്ടെന്ന് തോന്നിപ്പോവും. അതേമാതിരത്തെ പ്രശ്നങ്ങളൊക്കെ ചെടികൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കെയർ ചെയ്യണതും പിന്നെ ഞാനിപ്പോൾ നഴ്സറിയിൽ നിന്ന് കുറച്ച് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എപ്പോഴും പറയണ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഒക്കെ പറയണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെടിയൊക്കെ നടണം, കുറച്ച് ചെടികൾ വളമൊക്കെ ഇടാനുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് കൊക്കോ പീറ്റ്, അതായത് നമ്മുടെ ചകിരിച്ചോറ് എടുത്തിട്ടൊന്ന് കുതിർത്താൻ വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ചകിരിച്ചോറ്. ഇതുപോലെ ഇങ്ങനെ ബെഡായിട്ട് വാങ്ങണ ഇപ്പോൾ ഇത്രയുള്ള ഒരു ബെഡിന് എനിക്ക് 100 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൂസായിട്ട് ഒരുപാട് അളവിലൊക്കെ കിട്ടും. നമുക്കപ്പോൾ ഇങ്ങനെ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ നമ്മൾ ഉപയോഗിക്കണേ കുറച്ച് മുമ്പായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി വെക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ ഇത് വലിച്ചെടുത്ത് നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ല പൊടി പൊടി പോലെ തന്നെ വിട്ട് വിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും, നല്ല ഈർപ്പത്തോടുകൂടി. അപ്പോൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബെഡൊക്കെ ആണെങ്കിൽ നമ്മൾ വേറൊരു വലിയ കവറിലേക്ക് വെള്ളം തട്ടാത്ത രീതിയിൽ മടക്കിയൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം ഇത് കേടൊന്നും വരാതെ എടുത്തു വെക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഇത് വലിയൊരു നമ്മുടെ ഈ പുല്ലുപായൊക്കെ വാങ്ങൂലേ അതിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വാച്ചിട്ട് മടക്കി മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് വെള്ളം പോരാൻ തോന്നണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം ഇതിങ്ങനെ ഇരുന്നിട്ട് കുതിർന്ന് റെഡിയായി വരണം. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇനി ഇത് ഇഷ്ടമല്ല പച്ചക്കറി ചെടികളൊക്കെ കാണാൻ വന്നവരാണെങ്കിൽ ഇതിന് ശേഷം ഞാൻ അത് കാണിക്കുന്നുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവരുതിട്ട്. ഞാൻ അത് കാണിച്ചു തുടങ്ങണ ആ ഒരു ടൈം സ്ക്രീനിൽ കാണിക്കുക. അപ്പോൾ അത് വെച്ച് നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോയി കണ്ടോളൂ. അപ്പോൾ രാവിലെ നമ്മൾ ചകിരിച്ചോറ് കുതിർത്തി വെച്ചത് ഈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ചെടികൾ വാങ്ങിച്ച അന്ന് തന്നെ ഒന്നും ഞാൻ നടൂല, 1-2 ദിവസം നമ്മുടെ വീട്ടിലത്തെ ഒരു ക്ലൈമറ്റിൽ വെക്കും വെറുതെ അതുപോലെ തന്നെ. എന്നിട്ട് അതിനുശേഷം മാത്രം വേറൊരു പോട്ടി മിക്സിക്ക് ഇത് മാറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയതാണ് ചെടി നടുന്ന സമയത്ത്. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉപ്പ വേഗം വന്നിട്ട് നമുക്ക് നടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നട്ട് കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഈ കാണുന്നത് സിങ്കോണിയാണ്, അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ബോളരേലിയ. ഇത് ട്രയോസ്റ്റാർ പോലത്തെ പോലെ ഉണ്ടായി കണ്ടപ്പോൾ ആ ചേച്ചിനോട്, പക്ഷെ അപ്പോൾ അതിന് പേരൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, ഞാൻ ഈ കാണിക്കുന്ന ചെടിക്കൊക്കെ 20-30 റേഞ്ച് ഉണ്ടാവുള്ളൂ. അതിന് മേലോട്ടുള്ളത് വിലയുടെ ചെടികളൊന്നും ഞാൻ വാങ്ങാറില്ല. ആഗ്രഹിച്ചിട്ടൊക്കെ പോകും, പക്ഷെ നഴ്സറി ചെന്ന് കഴിയുമ്പോൾ എന്തോ എനിക്ക് മനസ്സ് വരില്ല. അപ്പോൾ അതെ ഇത് ഇപ്പോൾ ഈ കാണിക്കണത് മറ്റേ ആൽട്ടർനാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. ഇത് നമ്മുടെ ബോർഡർ ഗ്രാസിൻ്റെ ഈ ഒരു റെഡിഷ് കളറുള്ളത് എൻ്റെ ഇല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 10 രൂപയാണ് ഈ ഒരു പോട്ടിന് വാങ്ങിച്ചത് അവർ. അപ്പോൾ മറ്റേ ആൽട്ടർനാന്ദ്രക്ക് 20 രൂപ ആ ഒരു ബ്ലാക്ക് കവറിലുള്ളത്. അങ്ങനത്തെ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ച്, ഒരു കവറിലുള്ളത് ഞാൻ 2 ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്, ഒരെണ്ണം മാറ്റിയിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള ഗ്രീൻ ബോർഡർ ഗ്രാസ് ആണ്. ഇത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ് കേട്ടോ, ഞാൻ ചുമ്മാ അതിൻ്റെ കൂടെ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചെടികളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിലയൊക്കെ അറിയാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ്ട്. ഞാൻ പറഞ്ഞത് സിങ്കോണിയൊക്കെ 20 രൂപയ്ക്കൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ആ ഒരു വിശേഷങ്ങൾ. ഞങ്ങൾക്ക് നേരെ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് ഞാൻ പിന്നെ കാണിക്കുന്നത് കേട്ടോ. ഏകദേശം വെയിലൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞാൻ വേഗം നമ്മുടെ പച്ചക്കറിയൊക്കെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടൊന്ന് കയറിയതാണ്. അപ്പോൾ ഇത് ചൊരക്കയാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഞങ്ങൾ പാവയ്ക്കാണെന്ന് പറഞ്ഞ് നട്ടതാണ്, പക്ഷേ മുളച്ച് വന്നപ്പോൾ എനിക്ക് ചൊരക്കയാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് വെണ്ട വെച്ചിട്ടുണ്ട്. പിന്നെ പയർ അധികം ഒന്നും മുളച്ചില്ല, ഉറുമ്പൊക്കെ തിന്നുപോയി, അതുകൊണ്ട് 2-3 തൈകളൊക്കെ ഉള്ളൂ. പിന്നെ ഇത് കുരുമുളകാണ്, അത് കുറ്റി കുരുമുളക് എന്ന് പറയും. ഇതുപോലെ നമ്മൾ ചട്ടിയിൽ വളർത്തണേനാ, അത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നഴ്സറിയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, സാധാ കുരുമുളകിൻ്റെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു തണ്ട് മുറിച്ച് ചട്ടിയിൽ നട്ടാൽ മതി. അതാണ് ഈ കുറ്റി കുരുമുളക് എന്ന് പറയണത്. നഴ്സറിയിലൊക്കെ അവരങ്ങനെ ഉണ്ടാക്കണത്. ഇതിപ്പോൾ നമുക്കങ്ങനെ കിട്ടാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചെന്നുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ചെറിയൊരു തൈയെങ്കിലും കുരുമുളക് വെക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒരു സിമെൻറ്റ് ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ സിമെൻറ്റിൻ്റെ ചാക്കിലാണ് വെച്ചിട്ടുള്ളത്. അത് ഉപ്പ സിമെൻറ്റ് ചാക്കൊക്കെ ഒരു ദിവസം കഴുകി വെച്ചത് ഞാനൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സിമെൻറ്റ് ചാക്കാണിത്. അപ്പോൾ ഇനി പോട്ടിംഗ് മിക്സിനെ കുറിച്ച് ആർക്കെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ കാണിച്ച ചെടികൾക്കൊക്കെ വെച്ചത് ഒരേ അളവിൽ ചാണകപ്പൊടിയും അതുപോലെ നമ്മുടെ കൊക്കോ പീറ്റും പിന്നെ മണ്ണും കൂടിയും ഒരേ അളവിൽ എടുത്തിട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതിനൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മണ്ണ് കുറവായതുകൊണ്ട് ഞാൻ കുറഞ്ഞ മണ്ണിലാണ് നട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവർ വലുതായി വരുമ്പോൾ വേരൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മണ്ണുണ്ടെന്ന് എല്ലാവർക്കും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കമ്പോസ്റ്റും അതുപോലെ മണ്ണും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ആദ്യം നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയും കൂടിയും ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
നമുക്ക് ഐസൊലേഷൻ വാർഡിലത്തെ കുറച്ച് രോഗികളെ കാണാം. അതായത് നമ്മുടെ മുളക് തൈകൾ രണ്ട് മൂന്നെണ്ണം കുറച്ച് എന്തോ ഫംഗസ് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മറ്റേ ചെടിക്ക് ഒന്നും പകരാണ്ടിരിക്കാൻ വേണ്ടി അത് അവരെ വേഗം പൊക്കി മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ അത് ഇതുപോലെ മുളകൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇതിൻ്റെ ഒക്കെ ഇല കണ്ടില്ലേ, നന്നായിട്ട് വളർന്നു വന്ന ചെടിയായിരുന്നു, താഴെ ഇരുന്നിരുന്നാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ചെടിയുമ്മൽ ഇതുപോലെ വന്നപ്പോൾ ഇതുമൊക്കെ പടർന്നതാണ്. അപ്പം ഞാനിത് വെയിലും മഴയൊക്കെ കൊള്ളാൻ പാകത്തിന് ഹൈറ്റിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ കുറഞ്ഞു. എന്നാലും ഇലയുടെ അടിയിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഈ മിലി ബഗ്സ് പോലത്തെ കറുത്ത സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കാണുന്നുണ്ട്. അപ്പം ഞാനിനി അവർക്ക് കുറച്ച് മരുന്ന് പ്രയോഗമൊക്കെ നടത്തണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും വെള്ളം ഒഴിക്കണം. അങ്ങനെ വെള്ളമൊഴിക്കൽ പകുതിയായപ്പോഴാണ് ഒരാളെ ശ്രദ്ധിച്ചത് കേട്ടാ. ഇവിടെ ഞാൻ ഈ ഒരു നമ്മുടെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ വേറൊരാളെ കൂടി കൂണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ കുരുടിച്ച് പോയി തുടങ്ങിയ ഒരു മുളക് തൈയായിരുന്നു കേട്ടോ. ഇപ്പോൾ മുകളിൽ കൂണെന്ന് വെച്ച് വെയിലും മഴയൊക്കെ ഒന്ന് ഡയറക്റ്റായിട്ട് കൊണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല. ഇതിനിപ്പോൾ ഇതേ പുതിയ ഇലകളൊക്കെ വന്ന് ആൾ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കയറും ചെയ്യാണ്ട് സ്വന്തം എഫേർട്ടിൽ തന്നെ എന്താ പറയുക, പുതിയൊരു ജീവിതത്തേക്ക് വരുന്ന ഒരാളല്ലേന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ കൈവിടാൻ നിന്നില്ല. ആൾക്കും കുറച്ച് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കവർ കേടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കവറൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെന്ന് വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്തൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആളെയും കൂടി ഒന്ന് നന്നായിട്ട് നോക്കണം. ഞാനീ തളർന്ന് വീണവർക്ക് കൈത്താങ്ങൊക്കെ കൊടുക്കണത് ഉമ്മ ഉണക്കാനിട്ട് വിറകെടുത്തിട്ടാണ് കേട്ടോ. ഇനി ഉമ്മ എന്നെ എടുത്ത് ഉണക്കാണ്ടിരുന്നാൽ മതി. തൽക്കാലം നമുക്ക് ഇവരെ ഇങ്ങനെ നിവർത്തി നിർത്താം. പിന്നെ ഇനി ഇവരെ പടത്താനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കണം. കൈമുറൊക്കെ കഴുകാ ചുമട്ടത്ത് വന്നിട്ട്. ഹാൻഡ് വാഷ് ഇട്ട് കഴുകു. അപ്പോൾ അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന വെള്ളമൊഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ ആ ഒരു മിലി ബഗ്സിൻ്റെ എടുത്തിട്ട് പോകാൻ പോണത്. അപ്പോൾ നമ്മൾ മുഴുവൻ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇനി നമ്മൾ എന്തെങ്കിലും ഇതുമ്പോൾ തളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി നനയാൻ പാടില്ല എന്നാണ് പറയണത്. നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ അടിച്ച ഒരു എന്തൊരു കെമിക്കൽ എന്താണെങ്കിലും അത് അതിൻ്റെ കടഭാഗത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ചെടി അത് വലിച്ചെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ മൈൽഡായിട്ടുള്ള ഒരു ഇതാണ് തെളിക്കണത്. സാധാരണ ഒരു ഷാമ്പു കൊടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ആ ഒരു വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സോപ്പ് പൊടിയൊക്കെ തെളിക്കണവരുണ്ട്. ഞാനിപ്പോൾ ആദ്യം തന്നെ കുറച്ച് മൈൽഡായിട്ടുള്ളത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം ഒരു ചെടിയുമ്പോൾ മാത്രം ചെയ്ത് നോക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറേ ആണെങ്കിൽ ബാക്കിയുള്ളതുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച്.
അപ്പം നമ്മൾ ഇതിനെ ഇനി മഴയൊന്നും തന്നെ അത്തോടത്തേക്ക് മാറ്റി വെക്കണം. അപ്പൊ ഇപ്പൊ കേട്ട പോലെ തന്നെ ഈ പീസുകളൊക്കെ കാക്ക നമ്മുടെ എന്താ പറയാ പി വി സി ഡോറൊക്കെ ഉണ്ടാക്കൂലേ, ആ ഡോറുണ്ടാക്കിയിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കള്ളി കള്ളി പോലെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇതിന്റെ ഉള്ളിൽ നമ്മള് വിത്തുകള് പാവാനായിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ, പരീക്ഷണാർത്ഥം ചെയ്യുന്നതിന്, അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ ഇത് കമ്പോസ്റ്റും നമ്മുടെ മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ വിത്തൊക്കെ പാകാൻ എടുക്കണ പോലെ തന്നെ എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് മണ്ണ് നിറക്കുമ്പോൾ ഇറുക്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് കുത്തി കുത്തി ഒന്ന് ഫില്ലാക്കി കൊടുക്കണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് നിറഞ്ഞു കിട്ടുള്ളൂ. എന്നിട്ട് വിത്താന്നറിയോ, ക്യാപ്സിക്കത്തിൻ്റെ ഇത് മുളച്ചാക്കി എനിക്ക് ക്യാപ്സിക്കം വാങ്ങിച്ചാരുണ്ട്. എന്റെ കയ്യിൽ കുറച്ച് പല സമയത്തായിട്ട് കളക്ട് ചെയ്ത് വിത്തുകളാണുള്ളത്. ഇത് അവറിലിരിക്കണത് എനിക്ക് ഉമ്മ വീട്ടിൽ ഒരു ദിവസം പോയപ്പോ കുറച്ച് ദിവസമായി തന്നതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ കുരുകള് എനിക്ക് പല സ്ഥലത്തുനിന്ന് കിട്ടിയത്. പിന്നെ ക്യാപ്സിക്കം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ കറക്കി വാങ്ങിച്ച ക്യാപ്സിക്കം എനിക്ക് നന്നായിട്ട് മൂത്ത കുരു പോലെ തോന്നിയപ്പോൾ ഞാനത് ഉണക്കി വെച്ചതാണ് കേട്ടോ. മുളക്കോ ഇല്ലയെന്ന് അറിയില്ല, മുളച്ചാൽ വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെയിപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഇപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ട് ഇതിൽ ഇപ്പോൾ എന്താ പാകണോണ്ട് നശിച്ചു പോകുമോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും കുറച്ച് മാത്രം എടുത്ത് പാകി നോക്കണുള്ളൂ കേട്ടോ. മുഴുവനും ഇതിൽ തന്നെ പാവണില്ല, ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ പാകി മുളപ്പിക്കണ മാതിരി മുളപ്പിക്കണം. നമുക്ക് തൈകളൊക്കെ വേറെ ആവശ്യമുള്ളതുകൊണ്ട് ഇതിൽ മുളക്കുകയാണെങ്കിൽ നല്ലത് എനിക്ക് തോന്നാറുണ്ട്. ചെറിയ ചെറിയ വിത്തുകളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കൂടിയൊക്കെ കിടക്കുമ്പോൾ മുളച്ച് വരുമ്പോൾ മറ്റേ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ പണ്ട് പഠിച്ചിട്ടില്ലേ, കയ്യൊക്കെ ഉള്ള കാര്യക്കാരെന്ന് പറഞ്ഞാൽ ചില ചെടികൾ അവിടെ മുരടിച്ച് പോകും, ബാക്കിയുള്ളവർ നന്നായിട്ട് എണീറ്റ് വരും. അപ്പോൾ എനിക്കത് കാണുമ്പോൾ എനിക്കെന്തോ ഒരു വിഷമമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്കിങ്ങനെ മുളപ്പിക്കാനുള്ള ട്രേയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കാരണം അതൊന്നും അന്വേഷിച്ച് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഐഡിയ തോന്നി, ഓരോ ചെടിയും ഓരോ ഗ്യാപ്പിട്ട് ഇങ്ങനെ നിന്നോളോലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും വിജയിച്ചാൽ നല്ലത് എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ എല്ലാ ചീര വെണ്ട അതുപോലെ വേറെ എന്തോ കുമ്പളത്തിൻ്റെ ഒരു പോലെ ഉണ്ടായിരുന്നു അത്, പിന്നെ നമ്മളുടെ ക്യാപ്സിക്കം എല്ലാം ഞാനിതിൽ കുറച്ച് കുറച്ചായിട്ട് ഓരോ കുഴികളിലും ഓരോന്ന് വീതമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പേരെ എനിക്ക് ഉമ്മ തന്നതാണ് കേട്ടോ. കണ്ടാൽ നമ്മൾ ഇങ്ങനെ പച്ചയിടുന്നു തോന്നും, ചെറിയൊരു പച്ചക്കളറുണ്ട്, പക്ഷേ അത് ഉണങ്ങിയ പേരാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞത് ഇത് ഭയങ്കര നീളമുള്ള ടൈപ്പ് പേരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതേ രണ്ട് ബാഗ് നിറച്ചത് ആദ്യം ഉണ്ടായിരുന്നു, കുറച്ച് കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്ത് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നതാണിത്. അപ്പോൾ ഇതിൽ മണ്ണ് നിറച്ചിട്ട് ഞാൻ കാവക്കക്കുരു അതുപോലെ കുറച്ച് പയറു കുരു ഒക്കെ ഇതിൽ തന്നെ പാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വിത്തൊക്കെ ഞാൻ പാകിയിട്ടുണ്ട്, കുറച്ച് കയ്യിൽ എടുത്തുവെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് ഗ്രോ ബാഗ് നിറച്ച് വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ മോനിപ്പോൾ അങ്ങനെ ഉപ്പാട് കൂടെയൊക്കെ അവിടെ കളിച്ച് നടക്കണം. അപ്പോൾ അങ്ങനത്തെയുള്ള സമയത്ത് എനിക്കതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അല്ലെങ്കിൽ ചെടി നടാൻ വിചാരിക്കുന്ന സമയത്ത് അത് അന്വേഷിച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ പോയി നോക്കിയപ്പോൾ കമ്പോസ്റ്റ് റെഡി ആയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് നടക്കൽ നടക്കില്ല. അപ്പോൾ വേഗം കമ്പോസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി മൂടി വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗാർഡനിങ് പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെയും അത് തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് വീണ്ടും ഇതുപോലുള്ളവ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാൻ മതിയായിരിക്കും. ബൈ ബൈ.